सजी चेरियन मंत्रिस्थान राजिवच्चने स्वागतम चेय्त प्रतिपक्ष नेताव वीडी सतीशन मुल्लप्पल्ली प्रसंगते सजी चेरियन तल्लिपरयातने विमर्शिच्च अद्देहं प्रतिपक्ष आवश्यम अंगीकरिच्च मंत्रिस्थान राजिवच्चने स्वागतम चेय्युन्नुवेन्नुम व्यक्तमाक्कि अद्देहत्तिन्टे प्रसंगत्तिले वाक्कुकल केरळम केट्टताण ഭരണഘടനയെ അവഹേളിച്ചും ഭരണഘടനാ ശില്പികളെ അപകീർത്തിപ്പെടുത്തിയും നടത്തിയ ആ പ്രസംഗത്തെ അദ്ദേഹം തള്ളി പറഞ്ഞിട്ടില്ല എന്നത് അത്ഭുതപ്പെടുത്തിയാണ്. ഇപ്പോഴും അദ്ദേഹം പറയുന്നത് പ്രസംഗത്തെ മാധ്യമങ്ങൾ വളച്ചൊടിച്ചു എന്നാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗം അതുപോലെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണുണ്ടായത്. ആ പ്രസംഗത്തിലെ വാചകങ്ങൾ കേരളം മുഴുവൻ കേട്ടതാണ്. എന്നിട്ടും താൻ പറഞ്ഞതിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത് സ്വതന്ത്രമായ തീരുമാനമാണെന്ന്. പാർട്ടി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടില്ല, മുഖ്യമന്ത്രി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ്. അതിനർത്ഥം എന്താണ്? അദ്ദേഹം പറഞ്ഞ ഭരണഘടനയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗത്തെ പാർട്ടി അംഗീകരിക്കുന്നു എന്നാണ്. പാർട്ടിയുടെ നിലപാടെന്താണ്? മുഖ്യമന്ത്രിയുടെ നിലപാടെന്താണ് ഇക്കാര്യത്തിൽ? സി പി എം പോളിറ്റ് ബ്യൂറോയുടെ നിലപാടെന്താണ്? സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടെന്താണ്? അപ്പൊ ഇത് സജീ ചെറിയാൻ എന്ന ഒരാൾ മാധ്യമങ്ങൾ വളച്ചൊടിച്ച ഒരു വാർത്ത കൊടുത്തതിന്റെ പേരിൽ, അദ്ദേഹത്തിനുണ്ടായ ബുദ്ധിമുട്ടിന്റെ പേരിൽ അദ്ദേഹം സ്വതന്ത്രമായ ഒരു തീരുമാനമെടുത്താണ്. അപ്പൊ ഈ രാജി ഞങ്ങൾ ആവശ്യപ്പെട്ടത് അദ്ദേഹത്തെ രാജിവെപ്പിക്കണമെന്നുള്ള നിർബന്ധം കൊണ്ടല്ലല്ലോ. അദ്ദേഹം നടത്തിയ പ്രസംഗത്തിലുള്ള അപകടകരമായ കാര്യങ്ങളിലുള്ള അതിശക്തമായ പ്രതിഷേധം കൊണ്ടാണ് അദ്ദേഹം രാജിവെക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. അപ്പൊ അദ്ദേഹം നടത്തിയ പ്രസംഗത്തില് ഈ സംഘപരിവാറിന്റെ പ്രത്യയ ശാസ്ത്രത്തോട് പൂർണ്ണമായി ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന ഒരു നിലപാടാണ് അദ്ദേഹം എടുത്തത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആർ എസ് എസ് സ്ഥാപകനായ ഗോൾവാൾക്കറിന്റെ വിചാരധാരയിൽ ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചുള്ള അദ്ദേഹം പ്രകടിപ്പിച്ച അഭിപ്രായത്തോട് പൂർണ്ണമായി യോജിക്കുന്ന നിലയിലാണ് സി പി എമ്മിന്റെ ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മന്ത്രിയും മറുപടി പറഞ്ഞത്. അപ്പൊ ആ പറഞ്ഞത് തെറ്റാണ് എന്ന് മന്ത്രിയും പറഞ്ഞിട്ടില്ല, രാജിവെച്ച മന്ത്രിയും പറഞ്ഞിട്ടില്ല, പാർട്ടിയും പറഞ്ഞിട്ടില്ല എന്നത് വളരെ അത്ഭുതമുണ്ടാക്കുന്ന, വിസ്മയമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് സി പി എം ഇത്തരം കാര്യത്തിൽ ഒരു നിലപാടെടുക്കാത്തത്? മാത്രമല്ല അംബേദ്കറെ പോലുള്ള ഭരണഘടനാ ശില്പികളെ കൂടി അപകീർത്തിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഒരു മഴ അറിയാൻ മതി, കൃഷി പടവില്ല, മൊബൈൽ ഡാറ്റയുടെ കാര്യവും കണക്ക്. എന്റെ മൊബൈൽ ഡാറ്റ അങ്ങനെ തന്നെയാ, ആരെ വിളിക്കാം, ആരോട് പറയാം. അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നത് ആ കേബിൾ ടി വിക്കാരനെ വിളിച്ച് ഒരു കണക്ഷൻ എടുക്കാൻ. ഇല്ലേ, നമ്മുടെ കാശുകൊണ്ട് വല്ല കോർപ്പറേറ്റുകളും കൊടുക്കുന്ന എന്തിനാ? അതെ അതെ, കേരള വിഷൻ ആണെങ്കിൽ കണക്ഷൻ തന്നിട്ടങ്ങ് പോകുമല്ല, കൂടെ ഉണ്ടാകും. മാത്രമല്ല അവരാ കാശ് ഈ നാട്ടിൽ തന്നെ ചെലവാക്കുകയും ചെയ്യും. വിളിച്ചാൽ വിളിപ്പുറത്തുണ്ടാവും കേരള വിഷൻ.